ഇതുപോലെ ഒരു സ്വഹാബിയത കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് പറയാ, യാ റസൂലല്ലാഹ് നബിയേ, വസല്ലൈതു സലവാത്തൽ ഖംസ് വസുംദു റമളാന വകുംദു ലയാലിയ വഅതൈതു സകാത. അല്ലാഹുവിൻ്റെ റസൂലിനോടാണ് പറയുന്നത്, മൻമാത അലാ ഹാദാ ഖാല നബി മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മഅ നബീ والصديقين والشهداء يوم القيامة. അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാ, റസൂലല്ലാഹ് വസല്ലൈതു സലവാത്തിൽ ഖംസ, അഞ്ച് വക്കത്തെ നിസ്കാരങ്ങൾ ഒന്ന് പോലും മുടങ്ങാതെ ഞാൻ നിസ്കരിക്കുന്നുണ്ട് നബിയേ. വസുംദു റമളാന, റമളാൻ മാസം മുഴുവൻ ഞാൻ നോമ്പെടുക്കുന്നുണ്ട് നബിയേ. പിന്നെയോ വഖുംതു ലയാലിയ, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ പാതിരാത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട്. വഅതൈതു സകാത, എന്റെ സ്വത്തിന്റെ സകാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് നബിയേ. മൻമാ തഅലാ ഹാദാ, ഇങ്ങനെ സകാത്ത് കൊടുത്ത് നിസ്കരിച്ചു നോമ്പെടുത്തിട്ട് ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് എന്താണ് കിട്ടുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കാന മഅ നബീ വസ്സുദ്ദീഖീന വശ്ശുഹദായി യൗമൽ ഖിയാമ, നാളെ ശുഹദാക്കളോടൊപ്പമാണ്, സുദ്ദീഖീങ്ങളോടൊപ്പമാണ്. ഇതൊക്കെ നീ നിർവഹിച്ചവനാണ്, പക്ഷേ മാലം വാലിദൈ, മാതാവിന് ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ, പിതാവിനെ ചീത്ത വിളിച്ചിട്ടില്ല എങ്കിൽ, പിതാവിന്റെ മുഖത്തേക്ക് തുറച്ചു നോട്ടം നോക്കിയിട്ടില്ല എങ്കിൽ, മാതാവിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിയിട്ടില്ല എങ്കിൽ, എന്റെ സഹോദര എന്തൊരു വചനമാണിത്? എല്ലാം ചെയ്യുന്നു എന്നാൽ നിന്റെ സ്ഥാനം ശുഹദാക്കളോടൊപ്പമാണ്. ബദറിന്റെ, ഉഹദിന്റെ, ഹൈബറിന്റെ, ഖന്ദഖിന്റെ രണാങ്കണത്തിൽ കാല് കൊടുത്ത സഹാബാക്കളില്ലേ, കൈ കൊടുത്ത സഹാബാക്കളില്ലേ, ശരീരങ്ങൾ അറ്ററ്റ് വീണുപോയ സഹാബാക്കളില്ലേ? ആ സഹാബളോ, ആ സഹാബാക്കളോടൊപ്പം പടച്ചവന്റെ സ്വർഗീയ ലോകത്താണെന്ന് പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മാലം യഖവാലിദൈ, മാതാവിനെ പിതാവിനെ കുറ്റം പറയാതിരുന്നവർക്കൊഴിച്ച്. യാ അല്ലാഹ്, ഇല്ലേ അത്? അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബി എങ്ങനെ കുറ്റം പറയാം? എങ്ങനെ, ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിച്ചോളൂ, എങ്ങനെ കുറ്റം പറയാം? എങ്ങനെ എങ്ങനാണ് എന്റെ നിസ്കാരം ഇല്ലാതാവുക? എങ്ങനെ എന്റെ നോമ്പ് ഇല്ലാതാവുക? അല്ലാഹുവിന്റെ റസൂൽ അവിടന്ന് പറയുകയാണ്, ഒരു ദിവസം ഒരു പ്രാവശ്യം നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നിന്റെ ഉമ്മയുടെ ബാപ്പയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കരുത്. ഒരു ദിവസത്തിൽ ഒരു വട്ടം നീ തുറച്ചു നോക്കിപ്പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഇശാ നിസ്കാരം പോയി, നിന്റെ അസർ പോയി, നിന്റെ സുബഹി പോയി, നിന്റെ എല്ലാ വക്കത്തും നടന്നു പോയി, നിന്റെ സകാത്ത് പോയി, നിന്റെ സദഖ പോയി, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരെ പോലെയാകുമെന്ന് പഠിപ്പിച്ചത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ പറയല്ലോ, എനിക്കൊരു വക്കത്ത് പോലും നഷ്ടമായിട്ടില്ല, എല്ലാം ഞാൻ പാവല്ല പള്ളി വന്നിട്ട് കറക്റ്റായിട്ട് ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കാറുണ്ട്. എവിടെ പോയി? നിങ്ങളുടെ നിസ്കാരം കൊണ്ടോ ഉണ്ടോ? ഒരു ഒരു സ്വഹാബി ഒന്ന് ചോദിച്ചു, നബി ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്കിതൊക്കെ കിട്ടുമോ നബിയെ? അപ്പോഴാണ് പറഞ്ഞത്, ഇവരുടെ പൊരുത്തമുണ്ടോ? രണ്ടുപേരുടെ പൊരുത്തം കൊണ്ട് ഒരു ദിവസമെങ്കിലും ഉമ്മയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ സ്വതക്ക നിങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഇത് മുഴുവനും ഇല്ലാതെയാ എന്ന് ആദരവായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇന്നത്തെ വാള് കഴിഞ്ഞ് കഴിയണമെന്നില്ല. ആരെങ്കിലും ഉമ്മയോടും ബാപ്പയോടും ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അവരെ തുറച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വാള് കഴിയണമെന്നില്ല. കഴിഞ്ഞാൽ, അവസരം കിട്ടിയാൽ അല്ലാഹു നമുക്ക് ആഫിയത്തിട്ടാൽ ഇൻഷാ അല്ലാഹ് അവരുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് മാപ്പ് ചോദിക്കണം, ആ ഉമ്മ ഒന്ന് പൊരുത്തപ്പെട്ടു തരട്ടെ എന്നാൽ രക്ഷപ്പെട്ടു.
എന്നാൽ രക്ഷപ്പെട്ടു. ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബാക്കളെ എല്ലാവരും വിളിക്കുകയാണ്. സഹാബാക്കളൊക്കെ കടന്നു വന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തു കൂടി കടന്നു പോയപ്പോ ഒരു ഖബറിന്റെ ഉള്ളിൽ വാവിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഒരാള് കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് സഹാബത്തിനോട് ചോദിക്കുന്ന സഹാബാ ആരായി കബറിന്റെ ഉള്ളിലെന്നറിയോ? ആരാണ് ഇതിനകത്ത് വേദനയോടെ ഗദ്ഗദത്തോടെ നൊമ്പരത്തോടെ പൊട്ടിക്കരയുന്നത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഭാവത്ത് പറഞ്ഞു, ലയാ റസൂലല്ലാ, നമുക്കറിയില്ല നബിയേ ആരാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്കറിയാം നമ്മളോടൊപ്പം ഒരുപാട് നിസ്കരിച്ച, നമ്മളോടൊപ്പം ഒരുപാട് സംസാരിച്ച, നമ്മുടെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദികളിൽ ഒന്ന് പോലും മുടക്കാതെ കടന്നു വന്നിരുന്ന ഒരു സ്വഹാബിയായി കബറിന്റെ ഉള്ളില് അവന്റെ ഉമ്മയുടെ പൊരുത്തമില്ല. കാരണം എങ്ങനെയാണ്? മരിക്കുന്നതിന്റെ തലേ ദിവസം അതുവരെ ഉമ്മയുടെ പൊരുത്തത്തോടുകൂടി കഴിഞ്ഞു പോയ മകൻ മരണത്തിന്റെ തലേ ദിവസം ഈ മനുഷ്യനോട് ഉമ്മ എന്തോ പറഞ്ഞപ്പോ ഉമ്മയുടെ മുഖത്തേക്ക് ഈ മകനൊന്ന് തുറച്ചു നോക്കിയതാണ്. അതുകൊണ്ട് അല്ലാഹു ഈ മനുഷ്യന്റെ കബറിൽ വല്ലാത്ത അദാബ് കൊടുത്തതാ. മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ, അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന്റെ തലേ ദിവസം വരെ ഒരു കുഴപ്പമില്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനാൻ, ബാപ്പ എന്ന് പറഞ്ഞാൽ ജീവനാൻ. അതുവരെ ഈ മനുഷ്യന് ഉമ്മാന്റെ പൊരുത്തുണ്ടായിരുന്നു, എപ്പോഴും പോയി, എപ്പോ നഷ്ടപ്പെട്ടു. നാളെയാണ് മരിക്കുന്നതെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയതാണ്. ഒരു നോട്ടം ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ കുട്ടിയെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം. അല്ലെ, ഇന്നിപ്പോ നമ്മുടെ അമ്മമാര് പറയും അല്ലെ, നമ്മളിങ്ങനെ കുടുംബത്തോടെ ഇങ്ങനെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ നമ്മൾ പതുക്കെ എടുത്തോട്ട് നമ്മൾ വലിയാറുണ്ട്. അപ്പൊ ഉമ്മമാരിങ്ങനെ പറയും, മോനെ എൻ്റെ കുട്ടിയെ ഒന്നുകൊണ്ട് കാണിക്കടാന്ന് പറയുമ്പോൾ തള്ളക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കാറുണ്ട്. ഇതുപോലെ സ്വന്തം മകനെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മാന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടുകൂടി നോക്കി തല. അതിന്റെ പിറ്റേ ദിവസം ഇദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. ഇദ്ദേഹം വിചാരിച്ചിട്ടില്ല നാളെ മരിക്കൂ എന്ന് വിചാരിച്ചിട്ടില്ല. മരണത്തിന്റെ എല്ലാ അലാമത്തുകളും വരും, പക്ഷെ 2010-15 ഇങ്ങനെ കഴിഞ്ഞു പോലേ. മലദഹുറു വൽ അയ്യാമു വദംബു ഹാസിലു വജാ റസൂലൽ മൗതി വൽ ഖൽബു ഗാഫിലു നഈമുക ഫിദ്ദുനിയാ സുറൂറു വഹസ്റതു വഈശുക ഫിദ്ദുനിയാ മുഹാലും വബാതിലൂ. പ്രിയമുള്ളവരെ, മലദ്ദഹുറു വൽ അയ്യാം 2010 സലാം പറഞ്ഞു പിരിഞ്ഞു പോയില്ലേ, 2012 സലാം പറഞ്ഞില്ലേ, 2013 സലാം പറഞ്ഞില്ലേ, 2014 തൊട്ടടുത്ത് സലാം പറഞ്ഞു പിരിഞ്ഞു പോയിട്ടില്ലേ? എന്തേ ബാക്കിയുള്ളത് വല്ലംബു ഹാസിലൂ, പാപങ്ങളല്ലേ ബാക്കിയുള്ളൂ. നിന്റെ നിസ്കാരം എവിടെ പോയി? നിന്റെ നോമ്പ് എവിടെ പോയി? നിന്റെ സക്കാത്ത് എവിടെ പോയി? എന്തേ ബാക്കിയുള്ളൂ? 2015 വന്നിട്ട് ഈ 2015 ഉള്ളിൽ എന്താ നിങ്ങൾ ചെയ്തു കൂട്ടിയത്? പ്രിയമുള്ളവരെ, ഒന്നുമില്ല. വല്ലംബു ഹാസിലൂ, ബാപ്പയെ തുറച്ചു നോക്കിയിട്ടുള്ള കുറ്റമല്ലേ ഉള്ളത്? ഉമ്മയെ കുറ്റം പറഞ്ഞിട്ടുള്ള കുറ്റമല്ലേ നിങ്ങൾക്കുള്ളത്? ഉമ്മ വിളിച്ചാൽ വിളികേക്കാത്ത കുറ്റമല്ലേ നിങ്ങൾക്കുള്ളത്? ഉമ്മയുടെ മുഖത്തേക്ക് വ്യസനത്തിന്റെ കണ്ണുനീരിന്റെ അവരെ കരയിപ്പിക്കുന്ന നോട്ടമല്ലേ നിനക്കുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നട്ടപ്പെട്ടത് എത്ര കൊല്ലമാണ് ഖേദിച്ചൂടെ. വല്ലംബു ഹാസിലൂ, പാപങ്ങളല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂ, മരണത്തിന്റെ അലാമത്തുകൾ കടന്നു വന്നില്ലേ ബാപ്പമാരെ? പണ്ട് നല്ലതുപോലെ നടന്നുകൊണ്ട് പോയ പ്രിയപ്പെട്ട ബാപ്പയും ഇവിടെ ഇല്ലേ? പ്രിയപ്പെട്ട ഉമ്മയും ഇവിടെ ഇല്ലേ? പലരും പറയാറുണ്ട് ഉസ്താദേ, കൈമടങ്ങ
മടങ്ങുന്നില്ല, കാല് മടങ്ങുന്നില്ല, വല്ലാത്ത വേദനയാണ്. വജാ റസൂലൽ മൗതി വൽ ഖൽബു ഗാഫിലു, മരണത്തിന്റെ അലാമത്തുകൾ അടയാളങ്ങൾ വന്നു. വൽ ഖൽബു ഗാഫിലു, എന്നിട്ടും നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്. എന്നിട്ടും നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ് അല്ലേ? വളരെ കറക്റ്റ് അല്ലേ പറയുന്നത്? കവിയുടെ വിവരണം എത്ര മെച്ചമാണ്. എത്ര കൊല്ലം ഒന്ന് ചിന്തിച്ചു നോക്കേ, ചിന്തിച്ചു നോക്ക്. 2015 എത്തി. ഈ 15 റബ്ബേ എനിക്ക് എന്ത്, ഞാൻ ചെയ്ത അമലുകളൊക്കെ ഉണ്ടോ? 2014 ചെയ്ത നിസ്കാരമൊക്കെ എനിക്കുണ്ടോ? ആ കൊല്ലം ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്റെ ബാപ്പയെ കുറിച്ച് ആക്ഷേപിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഓരോ കൊല്ലങ്ങൾ കടന്നു വരുമ്പോഴും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് തന്റെ റൂമിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് ചാട്ടവാറുകൊണ്ട് ടിച്ചിട്ട് പറയും, ഉമറേ ഉമറേ, നിനക്ക് എന്റെ ഉമ്മാന്റെ പൊരുത്തമുണ്ടോ? ഒന്ന് 5 കാര്യങ്ങളാ. ഒന്ന്, ഉമ്മാന്റെ പൊരുത്തം, നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സദഖ, നിന്റെ ഭരണം, ഇത് ഇതൊക്കെ നിനക്ക് നല്ലതുപോലെ ഉണ്ടോ? യാ അല്ലാഹ്, നമുക്കൊന്ന് ചിന്തിച്ചോ, നമ്മൾ എന്താ ചിന്തിക്ക? നമ്മൾ മുഴുവനും അശ്രദ്ധ, ഞാൻ ഉൾപ്പെടെ. വൽ ഖൽബു ഗാഫിലു, ഹൃദയം അശ്രദ്ധമാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യനിക്ക് ഇവിടെ പറ്റിയത്, ഈ സ്വഹാബിക്ക് അല്ലെ. എന്താ, നാളെ മരിക്കും എന്നുള്ള ചിന്ത ഇല്ലായിരുന്നു, നാളെ ഞാൻ ഇനിയും ഉണ്ടാവും എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ അസ്രായിൽ വന്നിട്ട് പിടിച്ചുകൊണ്ടുപോയി. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മയും ബാപ്പയും വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു പോക്ക് നമുക്ക് വേണ്ട. എന്നാൽ നിസ്കാരം മുടങ്ങിയില്ലേ, നോമ്പ് മുടങ്ങിയില്ലേ, സകാത്ത് മുടങ്ങിയില്ലേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, റബ്ബുക അല്ല തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗൻ ഇന്ദക കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫല തകുല്ലഹുമാ ഉഫ്യു വല തൻഗറുഹുമാ വഖുൽ ലഹുമാ ഖൗല كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. സഹോദരങ്ങളെ, ഒരാഴ്ച പോലും കടന്നു പോയിട്ടില്ല. പ്രിയപ്പെട്ട പൊന്നുമോൻ, പ്രിയപ്പെട്ട പൊന്നുമോൻ, ഇന്നതാ മാറഞ്ചേരി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ പത്രത്തിനകത്ത് വന്നതല്ലേ? പ്രിയപ്പെട്ട പൊന്നുമകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഉമ്മ ചോദിച്ചു, മോനെ ഉമ്മാക്കൊന്നുമില്ലേ എന്ന് ഉമ്മ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ തന്റെ ബാപ്പ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊന്നുമോൻ കൊണ്ടുവന്നതിൽ ഭാരമുള്ളൊരു സോപ്പെടുത്തിട്ട് ഇന്ന ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഉമ്മയുടെ മൂക്കിൽ പോയി കൊണ്ടിട്ട് തത്സമയം പിടഞ്ഞു പിടഞ്ഞു മരിച്ചുപോയ ഉമ്മയുടെ കഥനത്തിന്റെ കണ്ണുനീരിന്റെ നൊമ്പരത്തിന്റെ വിഷമത്തിന്റെ ആ ഒരു കഥകള് നമ്മൾ പത്രത്തിൽ വായിച്ചു പോയില്ലേ സഹോദര? ആരോടാ ഇത് ചെയ്യുക? ആരോടാണിത് ചെയ്യുക? ആരോടാണിത് ചെയ്യുക? അത്